അസ്സാമലൈക്കും സമീപകാലത്തേറെ വിവാദം സൃഷ്ടിച്ചൊരു സംഭവമാണ് ഗർ വാപ്പസി കേന്ദ്രത്തിൽ പുതിയ ഭരണം നിലവിൽ വന്ന ശേഷം ചില വർഗീയ സവർണ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതുമായൊരു സംരംഭമാണ് ഗർ വാപ്പസി ഗർ വാപ്പസി അഥവാ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന ഈ സംരംഭം കൊണ്ട് സവർണ ഫാഷിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത് ഹിന്ദു മതത്തിൽ നിന്നും മതപരിവർത്തനം നടത്തി ഇതര മതവിശ്വാസങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരെ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗർവാപ്പസി അതായത് തിരിച്ചുള്ള മതപരിവർത്തന മേളകളിൽ കുറച്ച് മുസ്ലിങ്ങളെന്ന് പറയപ്പെടുന്നവരെയും കുറേ ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നവരെയും ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് ഇനിയും ഇത്തരം മേളകളിലൂടെ നൂറ് ശതമാനം ഭാരതീയരെയും മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും അതിനൊരുപാട് പണം ആവശ്യമുണ്ടെന്നും അതിനായി ഭാരതത്തിലെ ഹിന്ദുക്കൾ ഉദാരമായി സംഭാവനകൾ നൽകണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഖർവാപസി എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിനെതിരെ ക്രിസ്ത്യൻ മത നേതാക്കളും പുരോഹിതരും മറ്റും ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും അതിനെതിരെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ചകളും മറ്റും സംഘടിപ്പിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഒരു ചർച്ച എറണാകുളം പാലാരിവട്ടത്തെ ബിഷപ്പ് ഹൗസിൽ നടത്തുകയുണ്ടായി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു തദവസരത്തിൽ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ആശ്ചര്യത്തോട് എന്നോട് ചോദിച്ചു എന്തിനും ഏതിനുമെതിരെ പ്രതികരിക്കുന്ന മുസ്ലിങ്ങൾ എന്തേ ഇത്രയും പ്രകോപനപരമായ ഗർവാപ്പസിക്കെതിരെ പ്രതികരിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു ഗർവാപ്പസിക്കെതിരെ പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് മുസ്ലിങ്ങളുടെ പൊതുവായ തീരുമാനം ഈ കാഴ്ചപ്പാടിൻ്റെയും തീരുമാനത്തിൻ്റെയും അടിസ്ഥാനം കുർത്താനിക കൽപ്പനകളും പ്രവാചക മാതൃകയുമാണ് ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെടുകയും ഇബ്രാഹിം നബി അലൈ ഇസ്സലാമയും ഇസ്മായിൽ നബി അലൈ ഇലാമെയും കൂടി അടിത്തറയിൽ നിന്നും പടുത്തുയർത്തിയ മക്കയിലെ വിശുദ്ധ കബയിലേക്ക് പ്രവേശിക്കാൻ പ്രവാചകനെയും അനുയായികളെയും ഹുറൈശികൾ അനുവദിച്ചിരുന്നില്ല എന്നാൽ കർബ സന്ദർശിക്കണമെന്ന ഉത്ഘടമായ ആഗ്രഹം പ്രവാചകനും അനുയായികൾക്കും ഉണ്ടായിരുന്നു നബി നബിസൊല്ലാഹു അല്ലെഹി വസല്ലമ്മ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്ര നിർവഹിക്കാനായി നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയും അനുയായികളും മക്കയിലേക്ക് പുറപ്പെട്ടു യാത്രാ മധ്യ അവർ ഹുദൈബിയ എന്ന സ്ഥലത്തെത്തി അവിടെ വെച്ച് പ്രവാചകനും ഹുറേഷി നേതൃത്വവുമായി ഒരു സന്ധിയിലേർപ്പെട്ടു അതിന് പ്രധാനമായൊരു വ്യവസ്ഥ ഇപ്രകാരമായിരുന്നു ഹുറേശികളിൽ നിന്നും ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരെ ഹുറേഷികളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചയക്കണം മറിച്ച് മുസ്ലിങ്ങളിൽ നിന്നും ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് ബഹുദൈവ ആരാധന സ്വീകരിച്ച് ഹുറേഷികൾക്കിടയിലേക്ക് ചെന്നതെങ്കിൽ അവരെ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചയക്കേണ്ടതില്ല നബി സല്ലാഹു അല്ലൈ വസല്ലമ്മ ഈ വ്യവസ്ഥ അംഗീകരിച്ചു ഇത് പ്രവാചക അനുയായികൾക്ക് സഹിച്ചില്ല ഏകപക്ഷീയവും അനീതിയുമായ ഒരു കീഴടങ്ങലായിട്ടാണ് അനുയായികൾക്ക് ഈ വ്യവസ്ഥ തോന്നിയത് ഇത് മനസ്സിലാക്കിയ നബി സല്ലാഹു അലൈഹി വസ്ലാം അവരെ അഭിമുഖീകരിച്ചു കൊണ്ടുണർത്തി ഇസ്ലാം എന്താണെന്നും ആ വിശ്വാസത്തിൻ്റെ മഹത്വവും സത്യവും യുക്തിയും എന്താണെന്നും എല്ലാം അംഗീകരിച്ചു എല്ലാ ആത്മാർത്ഥതയോടെ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാളും എത്ര പ്രകോപനമുണ്ടായാലും പ്രലോഭനമുണ്ടായാലും ജീവൻ പോലും നഷ്ടപ്പെടേണ്ട ഘട്ടമുണ്ടായാലും ഈ വിശ്വാസം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല മറിച്ച് ഭൗതിക ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും മനസ്സിൽ താലോലിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നവർ ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ പായും അങ്ങനെയുള്ളവരെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ആവശ്യമില്ല ഗർവാപ്പസിയോടുള്ള മുസ്ലിങ്ങളുടെ സമീപനം ഇതാണ് ഞാൻ എന്ത് കണ്ട് മുസ്ലിമായി ഞാൻ എന്ത് കണ്ട് ഹിന്ദുവായി ഞാൻ എന്ത് കണ്ട് ക്രിസ്ത്യാനിയായി എന്ന ചോദ്യങ്ങൾക്ക് ഞാൻ പെണ്ണ് കണ്ട് പണം കണ്ട് പൊന്ന് കണ്ട് മുസ്ലിമായി ഹിന്ദുവായി ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നവർ അതിനേക്കാൾ നല്ലത് കാണുമ്പോഴും കിട്ടുമ്പോഴും അങ്ങോട്ട് ചേക്കേറുന്നത് സ്വാഭാവികം ആദർശമില്ലാത്ത വിശ്വാസമില്ലാത്ത ആത്മാർത്ഥതയില്ലാത്ത ഏതൊരു വ്യക്തിയും ഏതൊരു മതത്തിനും പ്രസ്ഥാനത്തിനും കൂട്ടായ്മയ്ക്കും ഒരു ഭാരവും ബാധ്യതയുമാണ് അങ്ങനെയുള്ളവരെ മുസ്ലിങ്ങൾക്ക് വേണ്ട അത്തരക്കാർ ഗറിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളട്ടെ എന്നതാണ് ഗർവാപ്പസിയോടുള്ള വാപ്പസിയോടുള്ള മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് പെണ്ണ് നൽകി പണം നൽകി പൊന്ന് നൽകി ഒരാളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇസ്ലാം എന്ന ദൈവിക ദർശനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടത് എങ്ങനെയെന്ന് വിശുദ്ധ ഖുർആാൻ പതിനാറാം അധ്യായമായ നെഹ്ലിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വചനത്തിൽ വ്യക്തമായി ഉണർത്തുന്നു നിന്റെ നാഥനിലേക്ക് നീ ക്ഷണിക്കുകയും സതുപദേശത്തിലൂടെയും ഏറ്റവും മാന്യവും നല്ലതുമായ രീതിയിൽ അവരുമായി സംവദിക്കുകയും ചെയ്യുക മൂന്നടിസ്ഥാന നിയമങ്ങളാണ് ഖുർആൻ ഇവിടെ ഉണർത്തുന്നത് ഒന്ന് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് വേണ്ടത് അതാണ് ഖുർആൻ രണ്ടാം അധ്യായമായ അൽബക്രയിലെ ഇരുന്നൂറ്റി അമ്പത്തി ആറാം വചനത്തിൽ ഉണർത്തിയത് ലാ ഇ മതത്തിൽ ബലാത്കാരമില്ല ശരിയും തെറ്റും നിൽക്കുന്നു എഴുപത്തിയാറാം അധ്യായത്തിലെ മൂന്നാം വചനത്തിൽ ഖുർആൻ ഉണർത്തുന്നു ഹദൈനാഹു ഇമ്മാക്രൻ ഇമ്മാ കഫൂറ ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരുമാകാം അതായത് ദൈവത്തെ അംഗീകരിച്ച് അവനോട് നന്ദി കാണിച്ച് അവന്റെ മതമായ ഇസ്ലാം സ്വീകരിക്കാം അല്ലെങ്കിൽ നന്ദി കേട് കാണിച്ച് സത്യം തിരസ്കരിക്കുകയും ചെയ്യാം രണ്ടാമതായി മേൽവചനം ഉണർത്തുന്നത് ക്ഷണിക്കേണ്ടത് ആയിരിക്കണം എന്താണ് ദൈവവിശ്വാസം ഇസ്ലാമിക ദർശനം എന്താണ് അതിലെ തത്വങ്ങൾ എന്താണ് അതിലെ യുക്തിയും സത്യവും എന്താണെന്നുമെല്ലാം മറ്റുള്ളവരോട് ഉണർത്തണം അല്ലാതെ പെണ്ണും പൊന്നും പണവും നൽകി പ്രലോഭിപ്പിക്കുകയല്ല വേണ്ടത് മൂന്നാമതായി മതവിശ്വാസങ്ങൾ താരതമ്യം നടത്തി ക്ഷണിക്കപ്പെടുന്നവരെ ബോധ്യപ്പെടുത്തണം ഇതര മതവിശ്വാസികൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് മേൽവചനങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തടിസ്ഥാനത്തിൽ അവർ അവർ സ്വീകരിക്കുന്ന അവർ പിന്തുടരുന്ന വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിക്കണമെന്ന് വ്യക്തമായിട്ട് ക്ഷണിക്കുന്ന ഒരു മുസ്ലിം അവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ വിജ്ഞാനത്തിലൂടെയും താരതമ്യം നടത്തിയുമാണ് ഇതര മതവിശ്വാസികൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് പെണ്ണും പണവും പൊന്നും കൊടുത്തിട്ടല്ല ആദർശമില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തിരിച്ച് ഗർറിലേക്ക് പോകണമെന്നതാണ് മുസ്ലിങ്ങളുടെ നിലപാട് അതിനാലാണ് ഗർവാപസിക്കെതിരെ മുസ്ലിങ്ങൾ പ്രതികരിക്കാത്തത് അസ്ലാമലൈക്കും